നമസ്കാരം. എനിക്കെതിരെ കളിച്ചാൽ കളിക്കുന്നവനെ ഞാൻ നരകിപ്പിക്കും. അവന്റെ ചത്തുപോയ തന്തയായാലും ശരി, വെട്ടിമൂടിയ കുഴിയിൽ നിന്ന് മാന്തിയെടുത്ത് ഞാൻ നരകിപ്പിക്കും. അധികാരം കയ്യിലുള്ള ചില മനുഷ്യ മൃഗങ്ങളുടെ അധികാരം കൊണ്ട് ഭ്രാന്ത് പിടിച്ച മനുഷ്യന്റെ രൂപം മാത്രമുള്ള ചില മനുഷ്യ മൃഗങ്ങളുടെ ശൈലിയാണിത്. ഒരു യുവതിയുടെ പരാതിയിൽ മുൻ പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജിനെ അറസ്റ്റ് ചെയ്തു. ഉമ്മറവും പിന്നാമ്പുറവും അടക്കം കേരളത്തിലെ ഓരോ മയിൽക്കുറ്റിക്ക് പോലും അറിയാവുന്ന ആ യുവതിയുടെ പേര് ഇനി പറയാൻ പാടില്ല. പീഡനക്കേസ് കൊടുത്ത നിമിഷം മുതൽ അവൾ ഇര, ക്ഷമിക്കണം, അതിജീവിതയാണ്, വേണമെങ്കിൽ ഇവളെ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി എന്ന് വിശേഷിപ്പിക്കാം. സോളാർ തട്ടിപ്പുകാരി കൊടുത്ത പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് IPC 354, 354A എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി വിജയനും കുടുംബത്തിനും പങ്കുണ്ടെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് സോളാർ നായിക പീഡന പരാതി കൊടുത്ത വിവരം PC ജോർജിനെ അറിയിക്കുന്നതും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ എത്തിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. പിന്നീട് ഇദ്ദേഹത്തെ AR ക്യാമ്പിലേക്ക് മാറ്റി. വെളിപ്പെടുത്തൽ നടത്താൻ PC ജോർജ് തന്നെ പ്രേരിപ്പിച്ചെന്ന് കേസിൽ സാക്ഷിയായ സോളാർ നായിക നടത്തിയ മൊഴി പരിശോധിച്ച ശേഷമാണ് അന്വേഷണ സംഘം PC ജോർജിനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ PC ജോർജിനെതിരെ പരാതി കൊടുത്ത സോളാർ നായിക മുമ്പ് പറഞ്ഞത് എന്നോട് മാന്യമായി പെരുമാറിയ ഏക രാഷ്ട്രീയക്കാരൻ PC ജോർജാണ് എന്നാണ്. PC ജോർജ് ആരാണെന്നും ഈ പരാതിക്കാരി ആരാണെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. മാധ്യമ പ്രവർത്തകരെയടക്കം ഒരു മക്കളോടുള്ള വാത്സല്യത്തോടെ PC വിളിക്കുന്നത് മോളെ, ചക്കരെ എന്നൊക്കെയാണ്. അത് ഇപ്പോൾ നായ കുരച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്നത് പോലെ ഇപ്പോൾ PC ജോർജിന് പിന്നാലെ ആവർത്തിച്ച് പ്രകോപനപരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന മാധ്യമ പരീക്ഷയ്ക്കുമറിയാം. ഇതേ പരാതിക്കാരി മുമ്പ് ഉമ്മൻചാണ്ടി തനിക്ക് അച്ഛനെ പോലെയാണെന്ന് പറയുകയും പിന്നീട് അദ്ദേഹം വദനസുരതം ചെയ്യിപ്പിച്ചു എന്ന് പറയുകയും ചെയ്തവളാണ്. ഹൈബി ഈഡനും ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും അപ്പന്റെ പ്രായമുള്ള ആര്യടൻ മുഹമ്മദും അടൂർ പ്രകാശും ജോസ് കെ മാണിയും ഒക്കെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞവളാണ്. താൻ ജയിലിലായിരുന്നപ്പോൾ അന്തരിച്ച R ബാലകൃഷ്ണപിള്ള തന്റെ വീട്ടിൽ പണം എത്തിച്ചിരുന്നു എന്ന് പറഞ്ഞവളാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കാര്യങ്ങൾ. ഇതേ പരാതിക്കാരിയെ മുൻനിർത്തി കളിച്ചാണ് 2016 ഇടതുപക്ഷം അധികാരം പിടിച്ചതും കാരണഭൂതം മുഖ്യമന്ത്രിയായതും. CPM തനിക്ക് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് ഇവൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ഇതിനുശേഷവും സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ അകത്ത് കിടന്നവളാണ് ഇവൾ, ഈ പരാതിക്കാരി. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായി വിജയനും കുടുംബത്തിനും പങ്കുണ്ടെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനു ശേഷവും പിണറായി വിജയന് മുന്നിൽ മാലാഖയെ പോലെ അവതരിച്ചവളാണ് ഈ പരാതിക്കാരി. കേരള രാഷ്ട്രീയം ഇത്രയേറെ അധപതിച്ച ഒരു സാഹചര്യം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പുലർച്ചെ വീട് വളഞ്ഞാണ് PC ആദ്യം അറസ്റ്റ് ചെയ്തത്. ജാമ്യം നേടിയ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാനും സർക്കാർ കിണഞ്ഞു ശ്രമിച്ചു. ജാമ്യം റദ്ദാക്കിയ അദ്ദേഹത്തെ വീണ്ടും കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഈ ശനിയാഴ്ച തന്നെ PC ചതിയിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തത് നാളെ കോടതി അവധിയായതുകൊണ്ടാണ്. തന്നെ ജയിലിൽ കിടത്തുമെന്ന് പറഞ്ഞ PC ജയിലിൽ കിടത്തി കാണിക്കാമെന്ന പിണറായി വിജയന്റെ ക്രൂര മനസ്സാണ് ഇവിടെ വെളിവാകുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കണം. മുണ്ടയിൽ വിജയൻ എന്ന മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രി അധികാരത്തിന്റെ ഹുങ്ക് വെച്ച് കാണിക്കുന്നതൊക്കെ നമുക്ക് നീതീകരിക്കാവുന്നതാണോ? സ്വർണ്ണക്കടത്തിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന് സ്വപ്ന സുരേഷ് വാദിക്കുന്നത് തെളിവുകൾ നിരത്തിയാണ്. സ്വപ്ന വെളിപ്പെടുത്തൽ നടത്തിയതോടെ സ്വപ്നയ്ക്കെതിരെ കേസെടുത്തു. പിന്നീട് ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഇതുപോലൊരുത്തി TP നന്ദകുമാറിനെതിരെ പരാതി കൊടുക്കുകയും അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇപ്പോഴിതാ PC ജോർജിനെയും. പിണറായി വിജയനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ നടക്കുന്നത് വേട്ടയാടലാണ്. നാളെ സാധാരണക്കാരനായ എന്നെയും നിങ്ങളെയും പോലും ഇയാൾ കള്ളക്കേസിൽപ്പെടുത്തും. പൊതുസമൂഹം ഇനിയെങ്കിലും ഉണരണം. ക്രൂരനായ ഈ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിറക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേരളം ഇനിയും കൂടുതൽ നാശത്തിലേക്ക് കൂപ്പുകുത്തുക തന്നെ ചെയ്യും.